എല്ലാവർക്കും നമസ്കാരം. എഡിസോണിൻ്റെ ബയോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയതെന്ന് പറയുന്നത് തൈറോയിഡ് ഗ്ലാൻഡും പാരാ തൈറോയിഡ് ഗ്ലാൻഡുമാണ്. അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ റെഗുലേഷനാണ് പഠിച്ച് നിർത്തിയത്. ബോഡിയിൽ ബ്ലഡിൽ 100 ml ബ്ലഡ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ 100 ml ബ്ലഡ് എടുത്ത് അതിനെ പരീക്ഷണത്തിന് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് വിധേയമാക്കി കഴിഞ്ഞാൽ ആ 100 ml ബ്ലഡിൽ ഏകദേശം 9 മുതൽ 11 mg അളവിൽ കാൽസ്യം കാണും. ഒരു പക്ഷേ ഇതിനെ അപേക്ഷിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലാണ് എങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒരു പക്ഷേ കൂടുതലാണ് എങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കാൽസ്യ ടോണിൻ അധികമുള്ള കാൽസ്യത്തെ നേരെ പല്ലിലേക്ക് എല്ലിലേക്കുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബോൺസിനും ടീത്തിലുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് റെഗുലേറ്റ് ചെയ്യും. എന്നാൽ അതിനെ അപേക്ഷിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഈ 9 എന്ന് പറയുന്ന സംഖ്യയെ അപേക്ഷിച്ച് വളരെയധികം കുറവാണ്, 8 or 6 ഒക്കെ ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പല്ലിൽ വലിയ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാൽസ്യത്തെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡിലേക്ക് കലത്തും. അതെന്ത് ചെയ്യുന്നു, പാരാ തൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിക്കുന്ന പാരാ ഹോർമോണാണ്. ഈ പാരാ ഹോർമോണിൻ്റെയും അതുപോലെ കാൽസ്യം കൂടിയാൽ കുറയ്ക്കാൻ സഹായിക്കുന്ന കാൽസ്യടോണിൻ്റെയും പരസ്പര വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒപ്പോസിബിൾ ആക്ഷൻ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈക്വൽ ആയിട്ടുള്ള ഒപ്പോസിബിൾ ആക്ഷൻ കൊണ്ട്, ആൻറ്റഗോണിസ്റ്റിക് ആക്ഷൻ കൊണ്ടാണ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഈ കാൽസ്യത്തിൻ്റെ അളവ് ബ്ലഡിൽ തനതായി അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇനി അടുത്ത ഭാഗത്തിൽ പോകാം. തൈറോയിഡും പാരാ തൈറോയിഡും കഴിഞ്ഞ അടുത്ത ഗ്ലാൻഡ് എന്ന് പറയുന്നത് ചെസ്റ്റിലാണ്, തൈമസ് ഗ്ലാൻഡാണ്. അപ്പോൾ 3, 2, 5, 1, 6 അല്ലേ, തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് തൈമോസീൻ. ഈ തൈമോസീൻ എന്ന് പറയുന്ന ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കാൻ വേണ്ടിയാണ് സഹായിക്കുന്നത്. അതായത് കുട്ടികളിലൊക്കെ അവരുടെ ഇമ്മ്യൂണിറ്റി ഒരുപോലെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഹോർമോണാണ് എന്ന് പറയുന്നത് തൈമോസീൻ. അതായത് തൈമസ് ഗ്ലാൻഡ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ചെസ്റ്റ് ബോൺ, അതായത് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേണം എന്ന് പറയുന്ന അല്ലെങ്കിൽ മാറൽ എന്ന് പറയുന്ന ബോണിന് കുറച്ച് പിറകിലായിട്ടാണ് ഇരിക്കുന്നത്, ഒത്ത മധ്യഭാഗത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തൈമസ് ഗ്ലാൻഡ് പറയുന്ന തൈമോസീൻ എന്ത് ചെയ്യുന്നു, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് യങ് ഹോർമോൺസ് എന്നും അറിയപ്പെടാറുണ്ട്. അതായത് എന്ത് ചെയ്യുന്നു, കുട്ടികളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ യുവത്വം നിലനിർത്തുന്ന ഹോർമോൺ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അഡോളസൻസ് ഏജ് കഴിഞ്ഞു യങ് സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, ഇവരിൽ ഈ തൈമസ് ഗ്ലാൻഡ് കോൺട്രാക്റ്റ് തീർന്നു പോകും. പിന്നെ അവർക്ക് അത് ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അക്യൂർഡ് ചെയ്തിട്ടുള്ള ഇമ്മ്യൂണിറ്റി അവരിൽ ആർജിക്കപ്പെടും, അല്ലെങ്കിൽ അക്യൂർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. പിന്നെ ഈ തൈമോസീൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്ലാൻഡാണ് ഏതെന്ന് പറയുന്നത് തൈമസ് ഗ്ലാൻഡ്, അത് പറയുന്നത് തൈമോസീൻ. വളരെ ചെറിയ ഒരു ഭാഗം മാത്രമേ അതിൽ പഠിക്കാനുള്ളൂ, അഡോളസൻസ് ഹോർമോണാണ്. ഓക്കെ, ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് യങ്സ് ഹോർമോൺസ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് സ്റ്റൊമക്കിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഒരു എക്സോക്രൈൻ ഗ്ലാൻഡാണ്. അതിനെ പറയുന്ന പേര് പാൻക്രിയാസ്. പാൻക്രിയാസ്, പാൻക്രിയാസ് ഒരു എക്സോക്രൈൻ ഗ്ലാൻഡാണ്. അതിനെ ചുറ്റും കവർ ചെയ്തുകൊണ്ട് ഇതുപോലെയാണ്. അല്ലേ, അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു എക്സോക്രൈൻ ഗ്ലാൻഡാണ്. ഈ എക്സോക്രൈൻ ഗ്ലാൻഡിന് ചുറ്റുമായിട്ട് എന്ത് ചെയ്യുന്ന നിരവധി സെല്ലുകളുണ്ട്. അതാണ് ഇങ്ങനെ ഇങ്ങനെ കാണപ്പെടുന്ന സെല്ലുകൾ. ഇങ്ങനെ നിരവധി സെല്ലുകളുണ്ട്. ആ സെല്ലുകളാണ്, അവയുടെ ക്ലസ്റ്ററാണ് യഥാർത്ഥത്തിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു കൂട്ടം സെല്ലുകൾ ചേർന്നുണ്ടായിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്, അതിലെ വലിയ സെല്ലുകളെയാണ് എങ്കിൽ, വലിയ സെല്ലുകളെയാണെങ്കിൽ ആൽഫ സെൽസ് എന്നും, ചെറിയ സെല്ലുകളെയാണെങ്കിൽ ബീറ്റ സെൽസ് എന്നും പറയും. അപ്പോൾ ആൽഫ സെൽസ് ആണെങ്കിൽ ഗ്ലൂക്കഗോൺ സെക്രീറ്റ് ചെയ്യും, ഗ്ലൂക്കഗോൺ. ബീറ്റ സെൽസുകളാണെങ്കിൽ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് അതിൽ വരുന്ന
ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഈ ഗ്ലൂക്കഗോണിന്റെയും അതുപോലെ തന്നെ ഇൻസുലിന്റെയും പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഓപ്പോസിബിൾ ആക്ഷൻ കൊണ്ടാണ് ഈക്വൽ ആയിട്ടുള്ള ഓപ്പോസിബിൾ ആക്ഷൻ കൊണ്ടാണ് ഇക്വലാൻ്റ് ഓപ്പോസിബിൾ ആക്ഷൻ ആണ്. അപ്പോൾ ആ ഒരു പ്രവർത്തനം കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൂടുമ്പോൾ കുറയ്ക്കാനും കുറയ്ക്കുമ്പോൾ കൂടാനും വേണ്ടി സഹായിക്കുന്ന രണ്ട് ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യുന്ന ആ ഹോർമോണാണ് ഗ്ലൂക്കഗോണും ഇൻസുലിനും. അല്ലേ, എന്തിൻ്റെ റെഗുലേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതാണ്, ബോഡിയിൽ ഗ്ലൂക്കോസിൻ്റെ റെഗുലേഷൻ സഹായിക്കുന്നു. ഗ്ലൂക്കോസിൻ്റെ റെഗുലേഷൻ അല്ലേ, നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസിൻ്റെ റെഗുലേറ്റ് ആയിട്ടുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് 100 ml ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, 70 to 110 mg/100 ml എന്നാണ് നമ്മളത് നോക്കിയെടുക്കേണ്ടത്. അപ്പം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഓക്കെ, അല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോസിന്റെ തനതായ അളവ് എന്ന് പറയുന്നത് 70 to 110 mg/100 ml. അല്ലേ, ഇതാണ് ആ ഒരു അളവ് എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങൾ 80 to 120 ആയിരുന്നു. ഇപ്പൊ ആ റെഗുലേറ്റർ ആ ഒരു അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അളവ് ഇങ്ങനെ ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രമേഹം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകും, അല്ലെങ്കിൽ പഞ്ചസാരയുടെ അസുഖം, അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന അസുഖം. അപ്പോൾ ഒരു പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ 110 to 120 ആയിപ്പോയെങ്കിൽ, അല്ലെങ്കിൽ 112 ആയിപ്പോയി, അല്ലെങ്കിൽ 115 ആയിപ്പോയി, അങ്ങനെയാണെങ്കിൽ ആ ഗ്ലൂക്കോസിനെ, അധികമുള്ള ഗ്ലൂക്കോസിനെ ബ്ലഡിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഈ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു ഇൻസുലിൻ. നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇൻസുലിൻ ആ അധികമുള്ള ഗ്ലൂക്കോസിനെ കളക്ട് ചെയ്ത് കൊണ്ടുപോയി നേരെ എന്ത് ചെയ്യും, ലിവറിലേക്ക് സ്റ്റോർ ചെയ്യും. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി ലിവർ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇങ്ങനെ കൂടുമ്പോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കും, ഇൻസുലിൻ. കൂടുമ്പോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ സഹായിക്കും, അല്ലേ. ഇൻക്രീസിങ് സ്റ്റേറ്റിലാണ്, ഇൻക്രീസ് ആയിട്ടുള്ള അവസ്ഥ. എന്നാൽ അത് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുമ്പോൾ ഡിക്രീസിങ് ആയിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ ഈ അധികമായിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന ലിവർ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കിയിട്ട് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡിൽ തന്നെ വീണ്ടും കലർത്തും. ആരാ, ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോൺ മനസ്സിലായോ, കൂടുമ്പോൾ കുറയ്ക്കുന്നത് ഇൻസുലിനും കുറയുമ്പോൾ കൂട്ടുന്നത് ഗ്ലൂക്കോണുമാണ്. ആ തനതായ അളവെന്ന് പറയുന്നത് 70 to 110 mg/100 ml ആണ്. ഓക്കെ, ഇത്രയുമാണ് ആ ഭാഗത്ത് വരുന്നത്. ഓക്കെ, അധികമായിട്ട് പഞ്ചസാരയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ആ അസുഖത്തെ പറയുന്നത് ഡയബറ്റീസ് മെലിറ്റസ്, അതായത് എന്ത് ചെയ്യുന്നത്, ഡയബറ്റീസ് എന്ന് പറയും, പ്രമേഹം എന്ന് പറയും, ഗ്ലൂക്കോസ് ഡിസോർഡർ എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നത്, എക്സസീവ് ലോസ് ഓഫ് ഗ്ലൂക്കോസ് ത്രൂ ദ യൂറിൻ, യൂറിനിലൂടെ അധികമായിട്ട് പഞ്ചസാര ഒഴുകി നഷ്ടപ്പെട്ടാൽ അതാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ബോഡിയിൽ പഞ്ചസാരയുടെ അളവ് കൂടി എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അത് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ഇത് ടെക്സ്റ്റിൽ ഇതുപോലെ ചാർട്ടൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്, നല്ലവണ്ണം പഠിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഗ്ലാൻഡ് എന്ന് പറയുന്നത് പാൻക്രിയാസ്, അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി അടുത്തതെന്ന് പറയുന്നത് എട്ടാമത്തെന്ന് പറയുന്നത് അഡ്രീനൽ ഗ്ലാൻഡ്, അല്ലേ. അതായത് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ കിഡ്നിയിൽ തൊട്ട് മുകളിലായിട്ട് ഹാറ്റ് പോലെ, രണ്ട് കിഡ്നിയിലുമുണ്ട്, കിഡ്നിയിൽ എന്ത് ചെയ്യുന്ന തൊട്ട് മുകളിലായിട്ട് ഹാറ്റ് പോലെ കാണപ്പെടുന്ന, ഒരു തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്ലാൻഡാണ് എന്ന് പറയുന്നത് അഡ്രീനൽ ഗ്ലാൻഡ്, അല്ലെങ്കിൽ അധിവൃക്കാഗ്രന്ഥി എന്ന് പറയുന്നത്. ഇത് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്, അഡ്രീനൽ കോർട്ടെക്സ് എന്നും, അഡ്രീനൽ കോർട്ടെക്സ് എന്നും, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്ന അഡ്രീനൽ മെഡുല എന്നും, അഡ്രീനൽ കോർട്ടെക്സ് എന്നും അഡ്രീനൽ മെഡുല എന്നും തിരിച്ചിട്ടാണ്. അഡ്രീനൽ കോർട്ടെക്സ് ആണെങ്കിൽ രണ്ട് ടൈപ്പിലുള്ള ഹോർമോൺ, മെഡിൽ ആണെങ്കിൽ അതുപോലെ രണ്ട് ടൈപ്പിലുള്ള ഹോർമോൺ. ഓക്കെ, അപ്പോൾ വൃക്കയുടെ തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡുകളാണ് എന്ന് പറയുന്നത് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അഡ്രീനൽ ഗ്ലാൻഡുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോർട്ടെക്സ് ആണെങ്കിൽ, നമുക്ക് കോർട്ടെക്സ് നോക്കാം, കോർട്ടെക്സ് ആണെങ്കിൽ എന്ത് ചെയ്യുന്ന, അൾഡോസ്റ്റിറോണും കോർട്ടിസോളും, അൾഡോസ്റ്റിറോണും കോർട്ടിസോളും ാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലേ. ഈ അൾഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് സാധാരണയായിട്ട് മിനറൽ, അതുപോലെ തന്നെ വാട്ടർ, മിനറൽസ്, സാൾട്ട്, ഇതിൻ്റെയൊക്കെ റെഗുലേഷന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഹോർമോണാണ്. ഒരു നല്ലൊരു വാസോ ഡൈലേറ്ററാണ്,
ഓക്കെ ബ്ലഡ് വെസലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചുരുങ്ങിയിരിക്കുന്ന അവസരങ്ങളിൽ ബ്ലഡ് വെസല് നിവർത്തി അതിനെ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡൈലേറ്റർ ആക്കി അതിനെ എന്ത് ചെയ്യുന്നുണ്ട് ബ്ലഡ് പ്രഷർ കറക്റ്റ് ആക്കാൻ വളരെ സഹായിക്കുന്നത് ഈ ആൾട്ടോസ്റ്റെറോൺ എന്ന് പറയുന്ന ഹോർമോൺ വളരെ സഹായിക്കുന്നുണ്ട്. മിനറൽസുകളുടെയും അതുപോലെ തന്നെ മറ്റ് സോഡിയംസ് പോലെയുള്ള മറ്റ് മിനറൽസൊക്കെ എന്ത് ചെയ്യുന്ന വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട് റെഗുലേറ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഈ ആൾട്ടോസ്റ്റെറോൺ ആണ്. പിന്നെ കോർട്ടിസോൾ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ നമ്മുടെ അമിനോ ആസിഡ് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പ്രോട്ടീൻ ഇതൊക്കെ ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം വീണ്ടും അതിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും. ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ഉണ്ടാക്കാനൊക്കെ വളരെ സഹായിക്കുന്നതും ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണാണ്. കൂടാതെ ഇവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മറ്റ് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺ ആൻഡ്രജൻ ഈസ്ട്രജൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ അഡ്രീനൽ മെഡുല്ലയാണെങ്കിൽ എപ്പിനെഫ്രിൻ നോർ എപ്പിനെഫ്രിൻ എപ്പിനെഫ്രിൻ എന്നും നോറെപ്പിനെഫ്രിൻ എന്നും പറയുന്ന രണ്ട് ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് ഈ രണ്ടും ഒരേ ഫങ്ഷൻ തന്നെയാണ്, എമർജൻസി ഹോർമോണുകളാണ്. എമർജൻസി സിറ്റുവേഷൻസിൽ ബോഡിയെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതിനെ ആ ഒരു അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എതിർത്ത് നിൽക്കുന്നതിനും അതുപോലെ തന്നെ അവിടെ നിന്ന് ഒരുപക്ഷെ രക്ഷപ്പെടുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ബോഡിയെ സജ്ജമാക്കി നിർത്തുന്നത് ഇത്തരത്തിലുള്ള എമർജൻസി കണ്ടീഷൻ സഹായിക്കുന്ന ഹോർമോണുകളാണ്. അതാണ് എപ്പിനെഫ്രിൻ നോറെപ്പിനെ. എപ്പിനെഫ്രിൻ്റെ പേര് അഡ്രിനാലിൻ, നോറെപ്പിനെഫ്രിൻ്റെ മറ്റു പേര് നോർ അഡ്രിനാലിൻ. ഇത്രയുമാണ് ഇതിൽ പഠിക്കാൻ ഉള്ളത്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എട്ട് ഗ്ലാൻഡ് വരെ പഠിച്ചു. ഇനി ഒൻപതാമത്തെ ഗ്ലാൻഡാണ്. ഒൻപതാമത്തെ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഗൊണാഡ്സ്. ഗൊണാഡുകളാണ്, അതായത് എന്ത് ചെയ്യുന്നുണ്ട് ലൈംഗിക ഗ്രന്ഥികളെന്ന് പറയുന്നു. അത് മെയിലാണെങ്കിൽ എന്തെന്ന് അറിയപ്പെടുന്നുണ്ട് മെയിൽ ടെസ്റ്റിസ്, ഫീമെയിലാണെങ്കിൽ ഓവറി. ടെസ്റ്റിസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ടെസ്റ്റോസ്റ്റിറോണും ആൻഡ്രജനും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓവറിയിലാണെങ്കിൽ ഈസ്ട്രജൻ അതുപോലെ പ്രൊജസ്റ്ററോൺ. ഈ ടെസ്റ്റോസ്റ്റിറോൺ ഒക്കെ എന്ത് ചെയ്യുന്നു സ്പോംസിൻ്റെ ഒക്കെ വളർച്ചയ്ക്ക് വളരെ സഹായിക്കുന്നതാണ് ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ആൻഡ്രജൻ എന്ന് പറയുന്ന സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മെയിൽ സഹായിക്കുന്നതുമാണ്. അതുപോലെ തന്നെ ഫീമെയിൽ ഓവറി ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഈസ്ട്രജൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഫീമെയിൽ ക്യാരക്ടർ കൊടുക്കാൻ സഹായിക്കുന്നു. അതുപോലെ പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഓവറിയുടെ വളർച്ചയ്ക്ക് ഓവത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ മെയിലാണെങ്കിൽ ടെസ്റ്റിസ് കാണപ്പെടുന്നത് എന്ത് ചെയ്യുന്നുണ്ട് അബ്നോർമൽ ക്യാവിറ്റിക്ക് വെളിയിലായിട്ടാണ്. ഓവറി ആണെങ്കിൽ എന്ത് ചെയ്യുന്നത് ഹിപ്പറിൻ്റെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇടുപ്പിൻ്റെ എതിർ സൈഡുമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇത്രയാണ് അതിൽ പഠിക്കാനുള്ളത്. ഓക്കെ ഇത്രയും കാര്യങ്ങളും ഹ്യൂമൻ ബീങ്സിലെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ കുറിച്ചാണ് ഇത്രയും നേരവും നമ്മൾ പഠിച്ചത് അല്ലേ. ഇതുപോലെ തന്നെ ഈ ഗ്ലാൻഡുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ പോലെ തന്നെ മറ്റു ജീവികളിലും ചില കെമിക്കൽ സബ്സ്റ്റൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ, മറ്റു ജീവികളിൽ എന്ത് ചെയ്യുന്നുണ്ട് ചില കെമിക്കൽ സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ അപ്പോൾ ഇത് കെമിക്കൽ സബ്സ്റ്റൻസുകളാണ് നമ്മൾ നേരത്തെ പഠിച്ച ഈ ഹോർമോണുകൾ എന്ന് പറയുന്നത് ബോഡിയെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതെന്ന് പറഞ്ഞു. ഇത്രയുള്ള കാര്യങ്ങളും അതിൻ്റെ കൂടുതലും കുറവും ഒക്കെ നമ്മൾ ഉണ്ടാകുന്നു. ആ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള അസുഖങ്ങളും അല്ലെങ്കിൽ ഡിസോർഡറൊക്കെ നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെയും പഠിച്ചു നിർത്തിയത്. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റു ജീവികൾ ഇതുപോലെയുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഉണ്ട് എങ്കിൽ അതെന്താണെന്ന് പഠിക്കും. ഓക്കെ അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി മറ്റു ജീവികളിൽ ഈ ഇത്തരത്തിലുള്ള ഇതേ സ്വഭാവത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസുകളെ പറയുന്ന പേരാണ് ഫിറമോൺസ്. ഫിറമോൺസ് അപ്പോൾ ആ ഫിറമോണുകൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഉറുമ്പുകൾ ഇങ്ങനെ വരി വെച്ച് പോകുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഉറുമ്പുകൾ അല്ലേ, ആ ഉറുമ്പുകൾ വരി വെച്ച് പോകുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കൊണ്ട് വെച്ച് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും ആ ഉറുമ്പുകൾ എന്ത് ചെയ്യുന്നു വരി തെറ്റിപ്പോകും അല്ലേ. അതായത് ഒരു ഉറുമ്പിന് അതിൻ്റെ പിറകെ പോകുന്നതിന് വേണ്ടിയിട്ട് മുന്നേ പോകുന്ന ഉറുമ്പ് എന്തോ ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട് പുറത്തേക്ക്
ആ റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അത് തേടി തേടിയാണ് എന്ത് ചെയ്യുന്ന മറ്റു ഉറുമ്പുകൾ അതിന് പിറകിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരി വരിയായിട്ട് നടന്നു പോകുന്നത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നു ചില ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ പാത്ത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചില ജീവികൾ മേറ്റിനെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ബോഡിയിൽ നിന്ന് ചില കെമിക്കൽ സബ്സ്റ്റൻസുകൾ പുറത്തേക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് എക്സ്റ്റേണൽ സൈഡിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ എക്സ്റ്റേണൽ സൈഡിലേക്ക് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ ഏത് എക്സ്റ്റേണൽ സൈഡിലേക്ക് റിലീസ് ചെയ്യുന്ന ഈ കെമിക്കൽ സബ്സ്റ്റൻസുകളെ പറയുന്ന പേരാണ് ഫെറോമോൺസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇതാ നമ്മളിപ്പോ എന്ത് പട്ടിയുടെ കാര്യം നായയുടെ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ നായ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് അതിന്റെ യൂറിൻ എന്ത് ചെയ്യുന്നു അവിടെ അവിടെ എന്ത് ചെയ്യുന്നത് പാസ് ചെയ്താണ് പോകുന്നത്. ആ യൂറിൻ എന്ത് ചെയ്യുന്നത് ഈ ഫെറോമോണിന്റെ ടൈപ്പുള്ള കെമിക്കൽ സബ്സ്റ്റൻസുകളുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഫെറോമോണുകൾ ഉപയോഗിച്ചാണ് അവ വീണ്ടും തിരിച്ച് വഴി കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത്. അപ്പൊ പാത്ത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ സിവറ്റൻ ക്യാച്ച് പോലെയുള്ളതോ അല്ലെങ്കിൽ മസ്ക് ഡിയറിനെ പോലെയുള്ളതോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ബോംബിക്കോൾ ടൈപ്പിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പട്ടുന്നൽ പുഴുവിന്റെ സ്ട്രക്ചർ ആണ് ബോംബിക്കോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ മസ്ക് ഡിയറിലൊക്കെയും അല്ലെ മറ്റ് കസ്തൂരിമാലിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവരിലൊക്കെ എന്ത് ചെയ്യുന്നു അവരിൽ നിന്ന് പുറത്തു ചെയ്യുന്ന ഈ വിസർജ്യങ്ങളൊക്കെ ഈ മസ്ക് ഡിയറിൽ നിന്ന് കസ്തൂരി എടുക്കുമെന്ന് പറയും. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഫെറോമോൺസിൽ വരുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്ന ഒരുപാട് ഗന്ധം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ഈ കസ്തൂരി എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ആ കെമിക്കൽ സബ്സ്റ്റൻസുകളെ പറയുന്ന പേരാണ് ഫെറോമോൺസ്. മേറ്റിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ പാത്ത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ റൂട്ട് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ഇത് സഹായിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് പ്ലാന്റ് ഹോർമോൺസ് ആണ്. എല്ലാത്തിലും എന്ത് ചെയ്യുന്നു വളരെ കുറച്ച് കുറച്ചേ നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളൂ. എല്ലാം ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് പക്ഷെ കുറച്ച് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അടുത്ത ഭാഗത്തിലേക്ക് വരാം. ഈ പ്ലാന്റ് ഹോർമോൺസുകൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട് പ്ലാന്റ് ഹോർമോൺസ് അല്ലെങ്കിൽ എന്താ പറയുന്നത് പ്ലാന്റ് റെഗുലേറ്റേഴ്സ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അല്ലേ. അത് രണ്ട് ടൈപ്പിനുണ്ട്. പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സും ഉണ്ട് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സും ഉണ്ട്. ഓക്കെ. അപ്പൊ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് വളർച്ചയെ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് എന്ന വളർച്ചയെ എന്ത് ചെയ്യുന്നുണ്ട് അതിനെ പ്രിവെന്റ് ചെയ്യിപ്പിക്കും തടസ്സപ്പെടുത്തും. അപ്പോൾ അതിൽ വരുന്ന പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിൽ വരുന്നത് ഒന്ന് ഓക്സിൻ രണ്ട് സൈറ്റോകൈനിൻ മൂന്ന് ഗിബർലിൻ. നിങ്ങൾ ടെക്സ്റ്റിലെ ഓരോ സർക്കിൾ വരച്ചാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ അബ്സസിക് ആസിഡും അതുപോലെ തന്നെ എത്തിലീനും ഇത്രയാണ് വരുന്നത്. കൂടാതെ ഇനി അതിൻ്റെ ഡെറിവേറ്റീവ് ഹോർമോണുകളും അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഹോർമോണുകളും നമുക്ക് പഠിക്കാനുണ്ട്. അതും കൂടെ പഠിക്കുമ്പോൾ ചാപ്റ്റർ ത്രീ. അല്ലെങ്കിൽ മറ്റു പേരുണ്ട് എന്താണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അല്ലേ. അല്ലെങ്കിൽ എന്താ പറയുന്നത് PGR അല്ലേ. ഈ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് രണ്ട് ടൈപ്പിലാണ് അല്ലേ. ഏതൊക്കെയാണ് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ഉണ്ട് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് അതുപോലെ തന്നെ പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് അപ്പൊ പ്ലാന്റ് ഹോർമോൺസ് രണ്ട് തരത്തിലാണ്. ആ പ്ലാന്റ് ഹോർമോൺസിന്റെ അല്ലെങ്കിൽ പ്ലാന്റ് ഹോർമോൺസിനെ പറയുന്ന മറ്റു പേര് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ PGR എന്ന് പറയും. ഈ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ പ്ലാന്റ് ഹോർമോൺസ് രണ്ട് തരത്തില് ഒന്ന് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് രണ്ട് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് അല്ലേ. ഒന്ന് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നവർ രണ്ട് വളർച്ചയെ തടസ്സപ്പെടുത്തുന്നവർ അല്ലേ. അതിൽ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിൽ വരുന്നവര് ഒന്ന് നോക്കാം. നമുക്ക് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിൽ വരുന്നത് ഓക്സിൻ രണ്ട് സൈറ്റോകൈനിൻ മൂന്ന് ഗിബറിലിൻ
അല്ലേ? അപ്പോ ജിബർലിൻ, സൈറ്റോകൈൻ, ഓക്സിൻ ഇങ്ങനെ മൂന്ന് ഹോർമോണുകൾ ഏതിലാ? പി ജി പിയിലാണ് വരുന്നത്. എന്നാൽ എന്ത് ചെയ്യുന്നുണ്ട്? എത്തിലീൻ, അതുപോലെ തന്നെ അബ്സസിക് ആസിഡ് ആസിഡ്, ഇത് എന്തിലാ വരുന്നേ? ഈ പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സിലാണ് വരുന്നത്. അപ്പോൾ മൂന്ന് ഹോർമോൺ ഓക്സിൻ, സൈറ്റോകൈൻ, ജിബർലിൻ ഏതിലാ വരുന്നത്? പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സും അടുത്തത് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എത്തിലീൻ, അബ്സസിക് ആസിഡും പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സിലാണ് വരുന്നത്. ഇനി ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ആദ്യം നമുക്ക് ഓക്സിൻ പഠിക്കാം. ഓക്കെ, ഓക്സിൻ ഏതിലാ? പി ജി പി, പി ജി പി പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിൽ അതിൽ ഒന്നേതാണ്? ഓക്സിൻ. ഓക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളൊരു പ്ലാന്റ് എടുത്തു, ഇതൊരു പ്ലാന്റ്, ആ പ്ലാന്റിൻ്റെ സ്റ്റെമ്മാണ് എടുത്തത്. സ്റ്റെം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ആ സ്റ്റെമ്മിൻ്റെ ആ തലപ്പത്തുള്ള ഭാഗം, അതിൻ്റെ എഡ്ജ് ഭാഗമാണ് ഒടിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെയാണ് വളർച്ച കൂടുതൽ, അല്ലേ? വളർച്ച ഈ ഭാഗത്ത്, ഈ ഭാഗങ്ങളിൽ കൂടുതലായിരിക്കും. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കാണും, മെരിസ്റ്റമാറ്റിക് സെൽസ് കാണും. മെരിസ്റ്റമാറ്റിക് സെൽസ്, ഈ മെരിസ്റ്റമാറ്റിക് സെല്ലുകൾ എവിടെയുണ്ടോ അവിടെ എത്രയും ഓക്സിൻ കൂടുതലായിരിക്കും. ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോണും കാണും. അപ്പോൾ മെരിസ്റ്റമാറ്റിക് സെൽസിൻ്റെ പ്രവർത്തനമുണ്ട്, ഓക്സിൻ്റെ പ്രവർത്തനമുണ്ട്. അപ്പോൾ വളർച്ച വളരെ കൂടുതലായിരിക്കും, ത്വരിതഗതിയിലാണ് അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു കയർ കെട്ടിയിട്ട് അതിൻ്റെ പാവല പയറൊക്കെ ഇങ്ങനെ പടർത്തി വിടുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഇങ്ങനെ പടർന്ന് ഇത്രയും ലെങ്തൊക്കെ വരും, നല്ല ലെങ്ത് വരും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ മെരിസ്റ്റമാറ്റിക് സെല്ലുകളും ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിനും ഉണ്ട്. ഓക്സിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്ന വളർച്ചയെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോണാണ്. അതെങ്ങനെയാണ് നോക്കാം. അതായത് എന്ത് ചെയ്യുന്നുണ്ട്? ചെടികളെ ശ്രദ്ധിക്കുമ്പോഴത്തേ ചെടികൾ സൂര്യൻ്റെ നേർക്ക് വളഞ്ഞ് വളരുന്നു, അല്ലേ? അത് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അല്ലേ? നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ വിശദീകരിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്ലാന്റ് ഇതിന് നേർക്ക് വളഞ്ഞ് വളരാനുള്ള കാരണമെന്ന് പറയുന്നത്, ഇതിവിടെ മെരിസ്റ്റമാറ്റിക് സെല്ലുകൾ ഉണ്ടല്ലോ, അല്ലേ? ആ മെരിസ്റ്റമാറ്റിക് സെല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റ് ആ സൂര്യൻ്റെ പ്രകാശം എവിടെ വന്ന് തട്ടുന്നുണ്ടോ ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മെരിസ്റ്റമാറ്റിക് സെല്ലുകളും ഉണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രകാശം എവിടെ തട്ടുന്നു അതിൻ്റെ എതിർഭാഗത്തേക്ക് ഈ ഓക്സിജൻ നീങ്ങും. അപ്പോഴത്തേക്ക് വളർച്ച ഇവിടെ കൂടുതലാണ്. ഈ ഭാഗത്ത് വളർച്ച കൂടുതൽ, ഈ ഭാഗത്ത് വളർച്ച കുറവ്. ഇവിടെ മെരിസ്റ്റമാറ്റിക് സെല്ലുകളും ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇവിടെ പ്രകാശം തട്ടുന്നത് കൊണ്ട് നേരെ ഇവിടത്തേക്ക് എന്ത് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്യും. ഇവിടെ അപ്പോൾ എന്ത് കുറവ്? ഓക്സിജൻ കുറവ്. ഇവിടെ എന്ത് മെരിസ്റ്റമാറ്റിക് സെല്ലുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വളർച്ച കുറയും, ഇവിടെ വളർച്ച കൂടും. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ഇങ്ങോട്ട് വളഞ്ഞ് വളരാനുള്ള പ്രവണതയുണ്ട്. അതുകൊണ്ടാണ് ഓക്സിജൻ്റെ പ്രവർത്തനം കൊണ്ടാണ് എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യപ്രകാശം നേർക്ക് സസ്യങ്ങൾ വളഞ്ഞ് വളരുന്നത്, അല്ലേ? അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റ് മോണോക്കോണൽ പ്ലാന്റ്സുകൾ എടുത്താലും സ്റ്റെം എടുത്താലും എവിടെ എന്ത് എടുത്താലും ഡൈക്കോട്ട് പ്ലാന്റ്സ് ആണെങ്കിലും മോണോക്കോണൽ പ്ലാന്റ്സ് ആയാലും മോണോക്കോണൽ പ്ലാന്റ്സിൽ ഗ്രോത്ത് റേറ്റ് കൂടുതലാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഈ എഡ്ജ് ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അപെക്സ് റീജിയനുകളിൽ, ചെടികളുടെ അഗ്രഭാഗങ്ങളിൽ എന്ത് വളർച്ച കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ വളർച്ചയെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഗ്രോത്ത് കൂട്ടുന്നു, അതുപോലെ ഇലോങ്ങേഷൻ കൂട്ടുന്നു. സ്റ്റെമ്മിൻ്റെ ഇലോങ്ങേഷൻ, റൂട്ടിൻ്റെ ഇലോങ്ങേഷൻ ഇതൊക്കെ സഹായിക്കുന്നത് ആര് തന്നെയാണ്? ഓക്സിജൻ എന്ന് പറയുന്ന ഹോർമോൺ തന്നെയാണ്. ഓക്കെ, അടുത്ത ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതാണ്? സൈറ്റോകൈനിൻ. സൈറ്റോകൈൻ എന്ന് പറയുന്ന ഹോർമോൺ. ഓക്കെ, സൈറ്റോകൈൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഭാഗത്തിലുള്ള ഒരു പ്രത്യേകത, അല്ലെങ്കിൽ സൈറ്റോകൈനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെല്ലുകളുടെ ഡിവിഷനെ വളരെയധികം സഹായിക്കുന്ന ഹോർമോണാണ്. പ്ലാന്റിൻ്റെ ഇലോങ്ങേഷനും ഗ്രോത്തിനൊക്കെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സെല്ലുകൾ ഇലോങ്ങേഷൻ, സെല്ലുകളുടെ ഡിവിഷൻ സഹായിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ നമ്മുടെ വിത്ത്, സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഹോർമോണാണ് എന്ന് പറയുന്നത് ഈ സൈറ്റോകൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട, വളരെ കൂടുതൽ കാര്യം, അല്ലെങ്കിൽ വളരെ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ്. സെല്ലുകളിൽ സീഡിൻ്റെ ജെർമിനേഷൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? പ്ലാന്റ് ഹോർമോൺ സൈറ്റോകൈനിൻ. ഓക്കെ, ഇനി അടുത്ത എന്ത് ചെയ്യുന്നു? ജിബർലിൻ. ജിബർലിൻ, ജിബർലിൻ എടുത്തു കഴിഞ്ഞാൽ ജിബർലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ജിബർലിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ടൈപ്പിൽ, ഏകദേശം എന്ത് ചെയ്യുന്നു? 100 times കൂടുതൽ, അല്ലെങ്കിൽ 100 times കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ജിബർലിക് ആസിഡിൻ്റെ ഡെറിവേറ്റീവ് ഹോർമോണുകളുണ്ട്. അതായത് ഒരേ സമയത്ത് വിളവെടുക്കാൻ, നമ്മൾ ഈ റോഡുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും എന്ത് സൈഡിലൊക്കെ എന്ത് ചെയ്യുന്നു? പൈനാപ്പിൾ കൊണ്ടുവന്ന് നിരത്തിയിട്ടിരിക്കും, കണ്ണിമത്തം കൊണ്ടുവന്ന് നിരത്തിയിട്ടിരിക്കും. അപ്പോൾ ഒരേ സമയത്ത് ഇതിന് വിളവെടുക്കാനാണ്. ഈ ഒരേ സമയത്ത് വിളവെടുക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് എന്ന് പറയുന്നത് ഈ ജിബർലിൻ. അതുപോലെ തന്നെ ഒരേ സമയത്ത് സ്പ്രൗട്ടിംഗ് ഓഫ് ലീവ്സ്, സ്പ്രൗട്ടിംഗ് ഓഫ് ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സിൻ്റെയും ഇലകളുടെയൊക്കെ ഒരുമിച്ചുള്ള വിരിയലിനെ
പഴങ്ങളൊരുമിച്ച് പാകമാകുന്നതിന് ഇങ്ങനെയൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ജിബലിൻ. അതുപോലെ തന്നെ സെല്ലുകളുടെ ഇലോങ്ങേഷൻ, സെല്ലുകളുടെ ഡിവിഷൻ, അതുപോലെ പ്ലാന്റ് ഇലോങ്ങേഷൻ, പ്ലാന്റ് സ്റ്റെം ഇലോങ്ങേഷൻ, റൂട്ട് ഇലോങ്ങേഷൻ ഒക്കെ വളരെയധികം സഹായിക്കുന്നതും ഈ ജിബലിൻ തന്നെയാണ്. ഓക്കെ, ഇത്രയാണ് ആ ജിബലിനെ കുറിച്ച് പറയാനുള്ളത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിരുന്നു നമ്മൾ കവർ ചെയ്തത്. ഇനി അടുത്തത് എന്ത് ചെയ്യുന്നുണ്ട്? എത്തിലീൻ. അല്ല, എത്തിലീൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നതാണ്? ഫലങ്ങളും ഇലകളും എല്ലാം പാകമാകുന്ന റൈപ്പൺ കണ്ടീഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് എത്തിലീൻ. എത്തിലീൻ്റെ ഡെറിവേറ്റീവ് ഹോർമോണുകളൊക്കെ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഹോർമോണുകളും ഉണ്ട്. ഈ കാൽസ്യം കാർബൈഡ് ഇതിൻ്റെ ഉപയോഗത്തെ മനസ്സിലാക്കി ഉണ്ടാക്കിയ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പഴങ്ങളൊക്കെ പഴുപ്പിക്കാൻ വേണ്ടി കാൽസ്യം കാർബൈഡ് തളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതേ ഉപയോഗം തന്നെയാണ് അതും ചെയ്യുന്നത്. പക്ഷേ ഇത് എന്ത് ചെയ്യുന്നത്? ചെടികളിൽ വെച്ച് തന്നെ പഴുപ്പിച്ച് എന്ത് ചെയ്യുന്നു? അതിനെ പാകമാക്കുന്നു. എന്നാൽ മറ്റേതാകുമ്പോൾ നമ്മൾ പറിച്ച് അതിനെ ആർട്ടിഫിഷ്യലായിട്ട് പഴുപ്പിക്കുന്നതാണ്, അതുകൊണ്ട് ഗുണം കാണത്തില്ല. മനസ്സിലായില്ലേ? ഇനി അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അടുത്തത് അബ്സസിക് ആസിഡ്. അബ്സസിയാണ് ഈ പാകമായിട്ടുള്ളത് കൊഴിഞ്ഞു വീഴുക എന്നുള്ളതാണ്. അബ്സീഷ്യൻ അല്ലെങ്കിൽ ഷെഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഇലകളെ എന്ത് ചെയ്യുന്നുണ്ട്? ഷെഡ് ചെയ്യുക അല്ലെങ്കിൽ പൊഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഇലകളും പഴകളും ഒക്കെ പൊഴിച്ചു കളയുന്നത് ഈ അബ്സസിക് ആസിഡിന്റെ ഫംഗ്ഷൻ കൊണ്ടാണ്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ക്ലോറോപ്ലാസ്റ്റ് എല്ലാം നഷ്ടപ്പെട്ടു, അതിലേക്ക് എതിലീൻ വന്നു, അത് പാകമായി അതിനെ കൊഴിച്ചിടുക എന്നുള്ളതും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ അബ്സീഷ്യൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചെടികളിൽ വളരെ വലിയൊരു പ്രയോജനവും ചെയ്യുന്നുണ്ട്. എന്താണ്? എക്സ്ക്രീഷൻ മെത്തേഡും കൂടെയാണ് ഇവർ അബ്സീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അബ്സസിക് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, റൈപ്പൺ ആയിട്ടുള്ള ഫ്ലവേഴ്സിനെ, ലീവ്സിനെ, ഈ ഫ്രൂട്ടിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഷെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം, അല്ലെങ്കിൽ പൊഴിച്ചു കളയാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. ഒരേ സമയത്ത് വിളവെടുക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഹോർമോണുകൾ. അപ്പോൾ ഇത്രയാണ് ഏതിൽ വരുന്നത്? ഈ പ്ലാന്റ് ഹോർമോൺസിൽ വരുന്നത്. ഈ എത്തിലീൻ അബ്സസിക് ആസിഡ് ഏതിലാണ് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്, വളർച്ചയെ തടയുന്നവയാണ്. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യുന്നുണ്ട്? നാഫ്തലിൻ അസറ്റിക് ആസിഡ്, ഇൻഡുവൽ ബ്യൂട്ടൈറിക് ആസിഡ്, അതുപോലെ 2,4-D, ഇങ്ങനെയുള്ള എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് എന്ത് കൃത്രിമ ഹോർമോണുകളും ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ നമ്മുടെ ഇടയിലേക്ക് ഒരുപാട് വ്യാപിച്ചിട്ടുണ്ട്. ഈ ആർട്ടിഫിഷ്യലായിട്ട് വേര് മുളപ്പിക്കുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആർട്ടിഫിഷ്യലായിട്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പൂക്കൾ വരുത്തുക, ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള പ്രയോജനം തരുന്ന ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആർട്ടിഫിഷ്യൽ ഹോർമോണുകളും എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ? ഇൻഡോൾ ബ്യൂട്ടേറിക് ആസിഡും നാഫ്തലിൻ അസറ്റിക് ആസിഡും, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലാറ്റക്സ് പാല് ഉള്ള അല്ലെങ്കിൽ റബ്ബർ മരങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പാലുപ്പാൻ ശേഷി കൂടുതലായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോർമോണുകൾ, അതുപോലെ കളനാശിനികളെ വീഡിസൈഡായിട്ട് ഉപയോഗിക്കുന്ന 2,4-D പോലെയുള്ള കളനാശിനികളൊക്കെ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹോർമോൺ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ടൈപ്പിലുള്ളതാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇത്. നല്ലോണം ടെക്സ്റ്റ് നോക്കി പഠിക്കുക, അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ടെക്സ്റ്റ് നോക്കി പഠിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം ഈ പാഠഭാഗത്തിൽ നിന്ന്. ഇത്രയും ഭാഗമാണ് നിങ്ങളുടെ പാഠത്തിൽ പഠിക്കാനുള്ളത്, മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ വരുന്ന സാധാരണ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ കാൽസ്യം റെഗുലേഷൻ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്തത് ഗ്ലൂക്കോസിന്റെ റെഗുലേഷൻ, പിന്നെ ഈ നമ്മളെ സ്റ്റിമുലേറ്റിംഗ് സഹായിക്കുന്ന, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് മെറ്റബോളിസം സഹായിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ, അതിൻ്റെ ഫുൾ ഫോമും ഷോർട്ട് ഫോമും, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ തൈറോയിഡ് ഗ്ലാൻഡ്, അതുപോലെ തന്നെ വരുന്ന ഫിറോമോൺസ്, പിന്നെ ഈ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സും പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സും ആർട്ടിഫിഷ്യൽ ഹോർമോൺ, ഇത്രയും കാര്യങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാ മിക്ക പരീക്ഷകൾക്കും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗം നല്ലോണം പഠിച്ച് വെക്കുക. അതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്? സംശയങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ചോദിക്കുക തന്നെ വേണം. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സംശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. സംശയങ്ങളുണ്ട് എങ്കിൽ പഠിച്ചതിന് ശേഷം ടെക്സ്റ്റും നോക്കി പഠിച്ചതിന് ശേഷം, ഈ ക്ലാസ്സും കേട്ടു ടെക്സ്റ്റും നോക്കി പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കണം. പരീക്ഷയ്ക്ക് നല്ലവണ്ണം എഴുതി നല്ല മാർക്ക് മേടിക്കാം. എല്ലാവരും വീട്ടിൽ സെക്യൂറായിട്ട് സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കാം. എല്ലാവർക്കും ദൈവം നല്ലത് വരുത്തട്ടെ. എല്ലാവരും നല്ലവണ്ണം പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ് കാണുന്നവർ വണക്കം, നന്നായിരിക്കട്ടെ.